വാഗ്ദാന പേടകത്തിന്റെ അകത്തുണ്ടായിരുന്നത്. ഒന്ന് വചനം, രണ്ട് യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ അടയാളമായ അഹറോന്റെ തളിർത്ത വടി. യഥാർത്ഥ പൗരോഹിത്യം, വചനം, യഥാർത്ഥ പൗരോഹിത്യം, മന്ന. മന്ന എന്ന് പറഞ്ഞാൽ ജീവന്റെ അപ്പത്തിന്റെ അടയാളമായ മന്ന. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ജീവന്റെ അപ്പം, പൗരോഹിത്യം, വചനം. പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണെങ്കിൽ അമ്മയുടെ അകത്തുണ്ടായിരുന്നത് എന്താണ്? വചനം, മാംസമായ ഈശോ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നിത്യപുരോഹിതനായ ഈശോ, അതുപോലെ തന്നെ ജീവന്റെ അപ്പമായ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ യഥാർത്ഥ അപ്പമായ ഈശോ. അപ്പോൾ മറിയമാണ് വാഗ്ദാന പേടകം. ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ബൈബിളിലൂടെ യാത്ര ചെയ്ത് വരണം. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ബൈബിളിലുള്ള സ്ഥാനം എന്താണ്? വാഗ്ദാന പേടകത്തിനുണ്ടായിരുന്ന സ്ഥാനമാണ്. വാഗ്ദാന പേടകത്തിനുണ്ടായിരുന്ന സ്ഥാനം എന്താണ്? രണ്ടു മൂന്ന് കാര്യങ്ങൾ വേഗം ശ്രദ്ധിച്ചേ, വേഗം രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, എല്ലാ യുദ്ധത്തിലും യുദ്ധം നയിച്ചിരുന്നത് വാഗ്ദാന പേടകമാണ്. എല്ലാ യുദ്ധത്തിലും യുദ്ധം നയിച്ചിരുന്നത് വാഗ്ദാന പേടകമാണ്. രണ്ടാമത്തേത്, വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ആളുകൾ കുമ്പിട്ട് വണങ്ങുമായിരുന്നു. രണ്ട്. മൂന്നാമത്തേത്, വാഗ്ദാന പേടകമാണ് അവരുടെ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാം, നമ്മൾ പരിശുദ്ധ അമ്മയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ പരിശുദ്ധ അമ്മയെ എത്രത്തോളം മഹത്വപ്പെടുത്തുന്നോ, പരിശുദ്ധ അമ്മയെ എത്രത്തോളം ബഹുമാനിക്കുന്നോ, പരിശുദ്ധ അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നോ, അത് പുത്രനും പിതാവിനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ വിലയുള്ളതാണ്. കൃപാവരങ്ങൾ മുഴുവൻ ഒഴുകി ഇറങ്ങാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഒരു സഹായമാണ് പരിശുദ്ധ അമ്മ. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് എല്ലാം കൃപ ഒഴുകുന്നത് സഭയിലൂടെയാണ്, വിശുദ്ധ കുർബാനയിലൂടെയാണ്. പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. ഈ യേശുക്രിസ്തുവിലൂടെ, സഭയിലൂടെ ഒഴുകുന്ന കൃപ നമുക്ക് വാങ്ങിച്ചു തരാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് പരിശുദ്ധ അമ്മ. നമ്മളൊരു ജപമാല എടുത്ത്, നമ്മൾ നമ്മുടെ മുറിയിലിരുന്നോ പള്ളിയിലിരുന്നോ ഒരു ജപമാല എടുത്ത് നമ്മൾ ചൊല്ലുകയെന്ന് വെച്ചോ, നമ്മൾ ജപമാല എടുത്ത് ചൊല്ലുമ്പോൾ യേശു ക്രിസ്തു, ഇപ്പം നിങ്ങൾ ചൊല്ലുകയാണ് നന്മ നിറഞ്ഞ മറിയം, പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു കുരിശിൽ നിന്ന് ഒഴുക്കി തന്ന കൃപ പരിശുദ്ധ അമ്മ കളക്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും കുറയാതെ എത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൊന്ത ചൊല്ലുന്നത്. ചെതി പറഞ്ഞേ ഹാലലുയാ. ഞാനീ പറയുന്ന ഒരു വ്യത്യാസമില്ല, അതായത് നിങ്ങളൊരു ജപമാല ചൊല്ലി, മനസ്സ് വെച്ചൊരു ജപമാല ചൊല്ലി. ഒന്നിലധികം ജപമാല ചൊല്ലുന്നത് നല്ലത്, അങ്ങനെ കൃപയുള്ളവർ ഒരുപാട് ജപമാല ചൊല്ലട്ടെ, അതിനകത്തൊന്നും തെറ്റില്ല. മിനിമം ഒരെണ്ണയിൽ ചൊല്ലി, ഒരെണ്ണയിൽ മിനിമം ചൊല്ലി. ഒരു ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാൻ എനിക്ക് ഇഷ്ടം പോലെ അനുഭവമുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ചില ദേഷ്യം, കുറച്ച് നീരസം, ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഇഷ്ടക്കേട് ഒക്കെ വരും. അന്നേരം ഒരു ജപമാല എടുത്തിട്ട് ഒരു ജപമാല ചൊല്ലിയാൽ പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നതിന് മുമ്പ് ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി അങ്ങ് പോകും. പോയിട്ട് പിന്നെ നമ്മൾ നല്ല കൃപയിലാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, മരിക്കുന്നത് വരെ ജപമാല മുടക്കരുത്, ഒരിക്കലും മുടക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ കൃപയും അനുഗ്രഹവും അഭിഷേകവും ഒഴുകി വരും. ഒന്നെടുത്ത ജപമാല, നമുക്കിന്ന് എടുത്ത് ഈ ജപമാല എടുത്ത് ഉയർത്തിയിട്ട്, ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, എൻ്റെ ഇടവകയിൽ, കൂട്ടായ്മയിൽ ഒരു സഹോദരി പെന്തക്കോസ്തി പോയെന്ന് എൻ്റെ അടുത്ത് ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു. ചേച്ചി ഇപ്പൊ പെന്തക്കോസ്തി പോവാന്ന് പറഞ്ഞു. പെന്തക്കോസ്തി ആ സംഭവത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊരു വണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന്, ഒരേട്ട് ചെറുപ്പക്കാരൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒന്നും വേണ്ടിയില്ല, കൊന്ത എടുക്കാൻ പറഞ്ഞല്ലാരും, എല്ലാവരും കൊന്ത എടുത്തു. നമുക്ക് ഒരു കൊന്തയല്ല എന്ന് പറഞ്ഞു, കൊന്തയില്ലേ, ഒരു ഏഴെട്ട് കൊല്ലത്തിനിപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ആ സഹോദരി ശുദ്ധമായ കത്തോലിക്കാ സഭയിൽ
വിശ്വാസത്തോടെ ഇപ്പോഴും ഉണ്ട്. ഒരൊറ്റ കൊന്തയ്ക്ക് ഒരാത്മാവിനെ സഭയോട് ചേർത്ത് നിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ അമ്മ അപ്പൊ തന്നെ പ്രവർത്തിക്കുക, അപ്പൊ തന്നെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ കുർബാന, ബൈബിൾ, ജപമാല. ഇനി ബാക്കി എന്തെല്ലാം പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമോ അതൊക്കെ ചൊല്ലിക്കോ, അതിന് വിരോധമൊന്നുമില്ല. എനിക്കറിയാം എൻ്റെ കർത്താവ് വിശ്രമിച്ചിക എന്നെ ബലപ്പെടുത്തിയത് മുഴുവൻ പരിശുദ്ധ അമ്മയിലൂടെയാണ്. എൻ്റെ ഉള്ളിൽ അത്രയും ഞാൻ നന്ദിയും സ്നേഹവും നിറഞ്ഞ് ഞാൻ പറയുകയാണ്, മക്കളെ ഈ ജപമാലയെന്ന് പിടിവിടരുത്, വിടല്ലേ. ഒറ്റ നിങ്ങൾക്ക് 10, 16, 20, 50 ഒക്കെ ജപമാല ചൊല്ലുന്നവരുണ്ട്, ഈ സഭാനൊക്കെ ഒത്തിരി ജപമാല ചൊല്ലുന്ന. അപ്പോൾ അങ്ങനെ ഒത്തിരി കൃപ, അങ്ങനെ ആ കൃപ കിട്ടുന്നവരും അങ്ങനെ ഒത്തിരി ചൊല്ലട്ടെ, ഒത്തിരി ജപമാല ചൊല്ലുന്ന അത്രയും അനുഗ്രഹം. ഞാൻ പറയുന്നത് ഒരെണ്ണം പോലും ചൊല്ലാതിരിക്കരുത്, ഒരെണ്ണം. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റില്ലേ? നിങ്ങൾക്കിത് ചൊല്ലാൻ അന്തസ്സുണ്ടാവണം, അഭിമാനം ഉണ്ടാവണം. നിങ്ങൾക്കിത് ചൊല്ലാൻ സന്തോഷം ഉണ്ടാവണം, ശക്തി ഉണ്ടാവണം, കൃപയുണ്ടാവണം. അപ്പോ പിതാവായ ദൈവം സന്തോഷിക്കും, പുത്രനായ ഈശോ സന്തോഷിക്കും, പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, പരിശുദ്ധ അമ്മ സന്തോഷിക്കും, സകല വിശുദ്ധരും സന്തോഷിക്കും, സകല മാലാഖമാരും സന്തോഷിക്കും. ലോകത്തുള്ള സകല പാപികൾക്കും വേണ്ടി നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്.